മാന്യരായ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹാദരോടുകൂടിയ നമസ്കാരം. നാം ഇന്ന് ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിലെ 50-ാമത്തെ ശ്ലോകം ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ 50-ാമത്തെ ശ്ലോകം പറയുന്നത്, ബുദ്ധിയുക്തോ ജിഹാദിയ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജസ്സ യോഗ കർമ്മസു കൗശലം. അപ്പോൾ ഇത് പറയുന്നത്, ഈ സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയെ സമ്പാദിക്കാൻ കഴിഞ്ഞവർ ഈ ജന്മത്തിൽ തന്നെ പുണ്യം പാപം എന്നിവ രണ്ടിനെയും ഉപേക്ഷിക്കുന്നു. അതിനാൽ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടതായ മനഃശുദ്ധിയെ സമ്പാദിക്കുവാൻ അത്യാവശ്യമായ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനായി പ്രയത്നിക്കുക. എന്നിട്ട് പറയാണ്, കർമ്മങ്ങളിലുള്ള സാമർഥ്യം തന്നെയാണ് യോഗം. ആ ശ്ലോകം അവസാനിപ്പിക്കുന്നത് യോഗ കർമ്മസു കൗശലം, അതായത് യോഗം കാര്യക്ഷമതയാണ് അല്ലെങ്കിൽ യോഗം കർമ്മകുശലതയാണ്. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് വളരെ നല്ലതാണ്. ആ കർമ്മം ഈ നിങ്ങളുടെ ഈ ലോകത്തുള്ള ക്ഷേമത്തിനുള്ള ഉപാധി മാത്രമല്ല, സ്വന്തം ആന്തരിക വികാസത്തിനുള്ള വിദ്യാലയം കൂടിയാണ്, ട്രെയിനിങ് സെൻ്റർ കൂടിയാണത്. അതാണ് ഗീതയുടെ സന്ദേശത്തിൻ്റെ വൈശിഷ്ട്യം. ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള മറ്റ് ഒരു മതഗ്രന്ഥങ്ങളിലും ആത്മീയതയ്ക്ക് ഇത്തരമൊരു നിർവചനം കാണില്ല. കാര്യക്ഷമത മഹത്തായ ഒരു വാക്കാണ്. അത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു മഹത്തായ സ്വഭാവ വിശേഷമാണ്. ഈ കാര്യക്ഷമത എന്ന് പറയുന്നത്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും, ആ ഏത് ഒരു ഫാക്ടറി നടത്തുന്നതോ ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നതോ മറ്റ് ചുറ്റുകളോ ആശുപത്രികളോ മറ്റ് കച്ചവട സ്ഥാപനങ്ങളോ എന്ത് തന്നെയാലും, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത് അല്ലെ, മുദ്രാവാക്യം എന്ന് പറയുന്നത് കാര്യക്ഷമതയാണ്. കാര്യക്ഷമത ഉള്ളതായിരിക്കണം. പക്ഷേ അവരീ കാര്യക്ഷമത ഉള്ളതെന്ന് പറയുന്നത് 5,000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ ആ കാര്യക്ഷമതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണനും സൃഷ്ടിപരമായ കാര്യക്ഷമത വളരെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഗീതയിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഗീത കാര്യക്ഷമതയ്ക്ക് കൂടുതൽ ഉയർന്ന വേറൊരു മാനം നൽകുന്നു ഭഗവത്ഗീതയിൽ. അതായത് കർമ്മത്തിൽ രണ്ട് തലങ്ങളിലുള്ള കാര്യക്ഷമതയുണ്ട്. ഒന്നാമത്തേത് ഉൽപ്പാദനപരമായ കാര്യക്ഷമത, രണ്ടാമത് ആന്തരികമായ വ്യക്തിപരവും സ്വഭാവപരവുമായ കാര്യക്ഷമത. അതായത് ഉൽപ്പാദനം നടത്തിയ അല്ലെങ്കിൽ ഉൽപ്പാദനം നടത്തുന്നതിന് പാത്രീഭൂതരായ തൊഴിലാളികളുടെ ജീവിത രീതി മെച്ചപ്പെട്ടതായോ, അവരുടെ ഉള്ളിൽ ധന്യതയും ശാന്തിയും സമാധാനവും പൂർണ്ണതയും അനുഭവിക്കുന്നുവോ, ഈ ഇരട്ട കാര്യങ്ങളാണ് ഭഗവാൻ ഈ കാര്യക്ഷമതയെപ്പറ്റി ഗീതയിൽ നൽകുന്ന നിർവചനം. ഈ രണ്ടാമത്തേത്, അതായത് ഈ കാര്യക്ഷമത നടത്തുന്നതിലുള്ള ആ തൊഴിലാളികളുടെ ഇല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നവരുടെ ഉന്നമനത്തിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ ആ രണ്ടാമത്തെ കാര്യം
മറ്റെല്ലാ സ്ഥലങ്ങളിലും അവഗണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരവരുടെ കാര്യങ്ങളിൽ ഏത് കാര്യങ്ങളിലും കാര്യക്ഷമത വേണം, പക്ഷേ ആ കാര്യക്ഷമത കാര്യങ്ങൾ നടത്തുന്നതിലുള്ള ആളുകളുടെ അനുപിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിത നേട്ടത്തെക്കുറിച്ചൊന്നും അവർ സാധാരണ പരിഗണിക്കാറില്ല. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ രണ്ടാമത്തേതിനാണ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേതിനാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന, അതിൽ ഇടപെടുന്ന, അതിൻ്റെ പുറകെ നിൽക്കുന്ന ആളുകൾക്ക്, അത് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പരമാവധി മാനസികമായും മറ്റെല്ലാ തലത്തിലും അവർക്ക് നന്മ ഉണ്ടാകണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് രണ്ടാമത്തേതായിട്ട് പറയുന്നത്. ലോകത്തിലെല്ലായിടത്തും ലോകത്തിലുള്ളവർ കൂടുതൽ പേരും സങ്കുചിത ചിത്തരും പിരിമുറുക്കത്തിനും ദുഃഖത്തിനും അസംതൃപ്തിക്കും ചില നിമിഷങ്ങളിൽ ആത്മഹത്യ ചിന്തയ്ക്കും അധീനരും ആയിരിക്കുന്നതായിട്ട് നാം ലോകത്തിലെവിടെ നോക്കിയാലും കാണാം. കർമ്മം ചെയ്യുന്നവരുടേതെല്ലാം ഈ രണ്ടാമത്തെ ഭാവത്തെ ശ്രദ്ധിക്കണമെന്ന് ഗീത വളരെ സൗമ്യമായി അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതിന് കൂടുതൽ പ്രാധാന്യം, ആദ്യത്തേത് പ്രധാനമാണ്, പക്ഷേ രണ്ടാമത്തേത് അതിൽ പങ്കെടുക്കുന്ന അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഉപദേശം. ഇത് അനുകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആന്തരിക ജീവിതം ധന്യവും ആനന്ദപൂർണവും ശാന്തവും സ്നേഹപൂർണവും കരുണാമയവും ആയി തീരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അതാണ് ആധ്യാത്മിക വികാസം. അതിനെ മനുഷ്യജീവിതത്തിൻ്റെ ഗുണപരമായ സമ്പൽക്കരണം എന്ന് പറയാം. ഭ്രാന്തമായ ഉപഭോക്തൃ സംസ്കാരം എങ്ങും കൈയടക്കി വച്ചിരിക്കുന്നു. ഇന്നത്തെ സംസ്കാരം ഇതാണ്. ഇന്ദ്രിയങ്ങളുടെ തലത്തിനപ്പുറമുള്ള മനുഷ്യപ്രകൃതിയെ അറിയാൻ വേണ്ട ഉൾക്കാഴ്ച ആധുനിക ശാസ്ത്രത്തിനില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ആധുനിക മനസ്സ് ഗീതയുടെ പാതയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ മനുഷ്യർക്ക് ഗുണപരമായി സ്വയം സമ്പന്നനാകുന്നതിനുള്ള ശാസ്ത്രവും സാങ്കേതികതയും വളർന്നു വരുന്നുണ്ട്. ശ്രീകൃഷ്ണൻ മനുഷ്യ സമൂഹത്തിൻ്റെ ഈ വൈഷമ്യം മുൻകൂട്ടി കണ്ടു. അദ്ദേഹം സ്വയം കർമ്മനിരതനായിരുന്നു. അതുകൊണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യപ്രാപ്തിക്ക് 2 പടവുകൾ അല്ലെങ്കിൽ ദ്വിമാനം കൽപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. ഇവിടെ പരിണാമവും ഗുണനിലവാരവും ഒന്നിച്ച് ചേർന്ന് പോകുന്നു. വ്യക്തിത്വത്തിൻ്റെ കാര്യക്ഷമത, ഒരു വ്യക്തിയുടെ കാര്യക്ഷമത, ആന്തരികമായ കാര്യക്ഷമത എന്ന ആശയം ലോകമെമ്പാടും ഗീതയിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഗീതയിലെ ആശയങ്ങളെ ജീവിതത്തിലും കർമ്മത്തിലും പകർത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് നന്മ സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. ഗീതയിലെ യോഗം മനുഷ്യജീവിതത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ 2 മാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ബാഹ്യജീവിതം കർമ്മത്തിൻ്റേതും ഉള്ളിലേക്കുള്ള വികസിതമാണ് ആന്തരികമായിട്ടുള്ളത്. ഗീതയിലെ യോഗത്തിൽ നിന്ന് സിദ്ധിക്കുന്ന തത്വശാസ്ത്രപരവും ആധ്യാത്മികതയും എല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. നമുക്കെല്ലാം യോഗികളായി തീരാം എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരുമായി ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം ഉള്ളിലെ ദിവ്യഭാവത്തിൻ്റെ തീപ്പൊരി പുറത്തേക്ക് കൊണ്ടുവരുവാൻ മനസ്സിനെയും ഹൃദയത്തെയും പാകപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ
ഉള്ളിലും പുറത്തും സമാന്തരമായ വികാസങ്ങൾ സംഭവിക്കുന്നു. പുറത്ത് സാമൂഹിക ക്ഷേമവും വികസനവും, അകത്ത് ആധ്യാത്മികമായ വളർച്ചയും വികസനവും. ഭാരതത്തിലെ ഉപനിഷത്തുക്കളായ ശ്രീമദ് ഭഗവത്ഗീത പഠിക്കുമ്പോൾ ശാസ്ത്രത്തെയും മാനുഷിക സാധ്യതകളെയും അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതികതയെ നിങ്ങൾ കണ്ടുമുട്ടും. അത് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങളത് കണ്ടുമുട്ടും. ഇവ രണ്ടും കൂടെ യോജിച്ചു പോകുന്നത്. അപ്പോൾ യോഗം കർമ്മകുശലതയാണെന്ന് ബോധ്യപ്പെടും. അത് ജീവിതത്തിൽ നടപ്പാക്കുക. ഇന്ത്യൻ, നമ്മളീ പറയുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് IAS, ഈ IAS അക്കാഡമിയുടെ അതിലെ പ്രധാന വാക്യം യോഗ കർമ്മ കൗശലത, ഇതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം. യോഗ കർമ്മസു കൗശലം എന്നുള്ളതാണ് ഈ IAS അക്കാഡമിയുടെ പ്രധാന ലോഗോയിലെ മുദ്രാവാക്യം. ശ്രീകൃഷ്ണൻ എല്ലാവരോടും പറയുന്നത് യോഗിയായിരിക്കുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ചെവിയിൽ പറയുന്നത് യോഗിയായിരിക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക. ഈ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങളിലൂടെ സമൂഹത്തിന് ആനന്ദവും ക്ഷേമവും നൽകും. കഠിനാധ്വാനം അല്ലാതെ അതിന് പകരമായിട്ട് ചെയ്യുവാൻ വേറൊന്നും ഇല്ല. ഒരു വ്യക്തിയുടെയോ ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ നന്മയ്ക്കും ഉയർച്ചയ്ക്കും ക്ഷേമത്തിനും ഈ കഠിനാധ്വാനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ അനുഷ്ഠാനങ്ങൾ, ഈ കഠിനാധ്വാനം എന്നുള്ള അനുഷ്ഠാനം, അതിന് പകരം പ്രാർത്ഥനകൾ കൊണ്ടോ മറ്റ് അനുഷ്ഠാനങ്ങൾ കൊണ്ടോ സാധിച്ചെടുക്കാവുന്ന കാര്യമല്ല. അപ്രകാരം ഭൗതികമായ വികസനം സാധിക്കാമെന്ന് ആരും മോഹിക്കേണ്ട എന്നുള്ളതാണ്. ഈ സാമ്പത്തികം നേടാം, അതിലൂടെ ഭൗതികമായ വികസനവും സമ്പത്തുമൊക്കെ ഉണ്ടാക്കാം, അതിനുവേണ്ടി പൂജയോ പ്രാർത്ഥനയോ ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പടം വെച്ച് ദീപാരാധനയോ നടത്തുന്നത് ശുദ്ധമായ വിഡ്ഢിത്തരമാണ്. കഠിനമായ അധ്വാനം കാര്യക്ഷമതയോടും പരസ്പര ധാരണയോടും കൂടി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നാണ് ലക്ഷ്മീദേവി ഉത്ഭവിക്കുന്നത്. അതല്ലെങ്കിൽ കഠിനമായ പരിശ്രമത്തിൽ നിന്ന് വരുന്ന ഒരു ഉൽപ്പന്നമാണ് ലക്ഷ്മീദേവി. അപ്പോൾ കഠിനമായി അധ്വാനിച്ചതിന് ശേഷം, അതിനുശേഷം നിങ്ങൾ ലക്ഷ്മീദേവിയുടെ പടം വെച്ച് പൂജിച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്. ഒരു പ്രയത്നവും ചെയ്യാതെ, കഠിന പ്രവർത്തനമൊന്നും ചെയ്യാതെ വെറുതെ ലക്ഷ്മീദേവിയും പൂജിച്ചിരുന്നുകൊണ്ട് സമ്പത്തും സുഖവും സൗഭാഗ്യങ്ങളും ഉണ്ടാക്കാമെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അപ്പോൾ കാര്യക്ഷമമായ കഠിനാധ്വാനത്തിലൂടെയും പഠനത്തിലൂടെയും വിചിന്തനത്തിലൂടെയും ആണ് ജ്ഞാനം ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അത് ഒരിക്കലും മറക്കരുത്. ലക്ഷ്മി സരസ്വതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് സ്വാമി വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. ജ്ഞാനം അധികരിക്കും തോറും സമ്പത്ത് നേടാനുള്ള നിങ്ങളുടെ കഴിവും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം ജ്ഞാനം സമ്പാദിക്കുക, അതാണ് സരസ്വതി പൂജ. അതിനുശേഷം ആ അറിവിനെ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതി ശക്തികളുടെ മേൽ നിങ്ങളത് പ്രയോഗിക്കുക, നിങ്ങളുടെ ജ്ഞാനം. അപ്പോൾ അത് സമ്പത്തായി പരിണമിക്കുന്നു. ലക്ഷ്മീദേവി ആയി സരസ്വതിയായി നമ്മുടെ മുന്നിൽ അത് വരുന്നു. ലക്ഷ്മീദേവിയും സരസ്വതിയും പരസ്പരം സ്നേഹിക്കുന്ന ഐശ്വര്യവതികളായ രണ്ട്
സഹോദരിമാരാണ്. ഈ രണ്ട് സഹോദരിമാരെയും കഠിനാധ്വാനത്തിലൂടെയും യോഗ കർമ്മസു കൗശലത്തിലൂടെയും ഗൃഹത്തിൽ കൊണ്ടുവരാം. സ്വാമി വിവേകാനന്ദൻ ഇതിനെ കഠിന അധ്വാനത്തിലൂടെയുള്ള പ്രയത്നത്തിനെ സ്വാമി വിവേകാനന്ദൻ പ്രായോഗിക വേദാന്തം എന്ന് പേരിട്ട് വിളിക്കുന്നു. നാം പ്രായോഗിക വേദാന്തത്തിന് വേണം ശ്രദ്ധ ഊന്നേണ്ടത്. ടൺ കണക്കിന് തത്വശാസ്ത്രങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഒരു ഔൺസ് പ്രായോഗികത ടൺ കണക്കിന് ഈ താത്വികതയ്ക്ക് തുല്യമായിട്ടുള്ളതാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അടുത്തത് നാം 51-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. കർമ്മജം ബുദ്ധിയുക്ത ഹേ ഫലം ത്വക്ത മനീഷണ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യം അനാമയം. അപ്പോൾ അതിലെ ചുരുക്കം എന്നാന്ന് കേട്ടാൽ, ആ ശ്ലോകത്തിലെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയോട് കൂടിയവർ കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്ന ഫലത്തെ ഉപേക്ഷിച്ച് ജ്ഞാനികളായി തീർന്ന് ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായി ദുഃഖരഹിതമായ സ്ഥാനത്തെ അഥവാ മോക്ഷത്തെ പ്രാപിക്കുന്നു. അത് നിശ്ചയമായിട്ടുള്ളൊരു കാര്യമാണ്. യോഗബുദ്ധിയുള്ളവർ ഒരിക്കലും കർമ്മത്തിൽ നിന്നും വരുന്ന ഫലങ്ങളെ അവർ കരസ്ഥമാക്കാറില്ല, അവർ സ്വീകരിക്കാറില്ല. അവർ ആ ഫലങ്ങളെ എല്ലാവരുടെയും നന്മയ്ക്കായി അത് അർപ്പിക്കുന്നു, അതല്ലെങ്കിൽ അത് പങ്കുവയ്ക്കുന്നു. ആ ജ്ഞാനികൾ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്നും മുക്തരായി തീരുന്നു. അവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമായ അവസ്ഥയെ പ്രാപിക്കുന്നു. അത് മരണത്തിന് ശേഷമുള്ള കാര്യമല്ല ഈ പറയുന്നത്, അത് ഇപ്പോൾ ഇവിടെ നടക്കുന്നു. ഈ ജീവിതത്തിൽ തന്നെ അത് നേടിയെടുക്കാവുന്നതുമാണ്. അതിന് ജീവിതത്തെയും കർമ്മത്തെയും നമ്മൾ ആ നിലയ്ക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കണമെന്നുള്ള ഒരു കർത്തവ്യം നമ്മളിലുണ്ട്. അത് ഈ ലോകത്ത് തന്നെ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അന്യൊരു സ്ഥലത്തല്ല, വേറൊരു സ്ഥലത്ത് പോയി വേറൊരു ലോകത്തിലേക്ക് പോയി ഇല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, അങ്ങനെയുള്ള സിദ്ധാന്തമൊന്നും നമ്മുടെ ഹിന്ദുമതത്തിനില്ല. ഇത് നാം ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ തന്നെ നാം കർമ്മം നേരെ ചെയ്ത് നമുക്ക് ആ നില നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഇപ്പോൾ ഇവിടെ തന്നെയാണ് നടക്കാവുന്നത്. ഇതാണ് വേദാന്തത്തിലെ സിദ്ധാന്തമായി പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് രണ്ടാം അധ്യായം 52-ാം ശ്ലോകത്തിലേക്ക് പോവുകയാണ്. അതിൽ യഥാദേ മോഹകലിലം ബുദ്ധിർ വ്യതിത രീക്ഷതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ് ശ്രുതസ്യജ. അപ്പോൾ അതീ പറയുന്നത്, എപ്പോഴാണോ അർജുന നിൻ്റെ ബുദ്ധി അവിവേകരൂപമായ കാലുഷ്യത്തെ, അതായത് നീ ശരീരമാണെന്ന മിഥ്യാബോധത്തെ കടക്കുന്നത് അല്ലെങ്കിൽ അതിജീവിക്കുന്നത്, അപ്പോൾ ഇനി കേൾക്കേണ്ടതും ഇതുവരെ കേട്ടതിലും വൈരാഗ്യബുദ്ധി അഥവാ ദൃഢചിത്തത പ്രാപിച്ചതിനായി നീ തീരും. മനസ്സ് മായയിൽപ്പെട്ട് ആശയക്കുഴപ്പങ്ങളാൽ കലങ്ങിയിരിക്കുന്നു. മോഹകുണ്ടലത്തിൽ നിന്ന് കടക്കുമ്പോൾ തെളിഞ്ഞ ചിന്തയും ശുദ്ധമായ മനസ്സും സംസാരസാഗരത്തെ തരണം ചെയ്യുന്നതിനായി നിങ്ങളെ സഹായിക്കുന്നു. ഈ തത്വമാണ് 2-ാം അധ്യായം 52-ാം ശ്ലോകത്തിൽ പറയുന്നത്. നാം 53-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ശ്രുതി വിപ്രതിന്നപദ തേ തഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവ അചല ബുദ്ധിസ്തത
യോഗം അവാപ്സ്യസി. അതിൽ പറയുന്നത് ലൗകികമായും എപ്പോഴാണോ ലൗകികമായും വൈദികമായും പലതും കേട്ടതിനാൽ എന്താണ് ലക്ഷ്യമെന്നറിയാതെ നീ കുഴപ്പത്തിലായിരിക്കുന്നു. അർജുന, നിന്റെ ബുദ്ധി ചലിക്കാതെ നീ എപ്പോഴാണോ ആത്മാവിൽ നിൻ്റെ ബുദ്ധിയെ സ്ഥിരമായി ഉറപ്പിച്ച് നിൽക്കുന്നത് അപ്പോൾ നീ യോഗത്തെ പ്രാപിച്ചവനായിത്തീരും. ബുദ്ധി ദൃഢമായി അചഞ്ചലമായി ആത്മാവിൽ അധിഷ്ഠിതമാകുമ്പോൾ ആത്മസാക്ഷാത്കാരം നേടുന്നു, അതായത് ആത്മീയ പുരോഗതി നേടുന്നുവെന്ന് അർത്ഥം. ഗീതയിലെ ഉപദേശങ്ങളിലെല്ലാം ആധ്യാത്മിക വികസനത്തിലുള്ള പ്രാധാന്യം ഭഗവാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജീവനുള്ള മനുഷ്യനിലുള്ള ആത്മാവ് യോഗമാർഗത്തിലൂടെ നമ്മിൽ തന്നെയുള്ള യഥാർത്ഥ പ്രകൃതിയെ, അതായത് ദിവ്യപ്രകൃതിയെ തിരിച്ചറിയുന്നു. അപ്പോൾ ബോധ്യമാകും നാം ഓരോരുത്തരും ആത്മാവാകുന്നു, അത് അനന്തമാകുന്നു, ആ ആത്മാവ് സ്വതന്ത്രനാകുന്നു, പ്രകാശമയനാകുന്നു. ഇതാണെൻ്റെ യഥാർത്ഥ പ്രകൃതി. അവനവനെ തന്നെ അവനവൻ അറിയുന്നു. സ്വന്തം പ്രകൃതിയെ തിരിച്ചറിയുന്നതുവരെ നിങ്ങൾ, അതല്ലെങ്കിൽ ഓരോരുത്തരും സ്വന്തം പ്രകൃതിയെ തിരിച്ചറിയുന്നതുവരെ മോഹനിദ്രയിലായിരുന്നു. ഭഗവാൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ മായയുടെ പിടിയിലായിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ വേദാന്തം മനുഷ്യനെ മോഹനിദ്രയിൽ നിന്നും ഉണർത്തി അവരെ സ്വപ്രകൃതിയിൽ ഉറപ്പിച്ച് നിർത്തുന്നു. അതാണ് യോഗം എന്ന് പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആത്മീയ വികാസം, അതല്ലെങ്കിൽ ആത്മീയമായ വളർച്ച പ്രധാനപ്പെട്ട ഒന്നാണ്. ആധ്യാത്മിക വളർച്ചയില്ലാത്ത മതം മൃതമാണ്. അത് അപഹാസ്യമായ മതമാണ്, അത് പരിഹാസ്യവുമാണ്. അങ്ങനെയുള്ള മതം അനുയായികളിൽ മതം വളർത്തുന്നു. മതം കുഴപ്പങ്ങൾ വരുത്തി തീർക്കുന്നു. ആ മതം അനുയായികളിൽ മതഭ്രാന്തിളക്കി വിടും. അനുയായികൾ വിധേയത്വന്മാരായി ഏത് അധപ്പതിച്ച പ്രവൃത്തികളും ഏത് അപകടകരമായ പ്രവൃത്തികളും ചെയ്യാൻ അവർ മടികൂടാതെ മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മതഭ്രാന്തന്മാർക്ക് വേണ്ടി എന്തും ചെയ്യും. അമിതമായ ബാഹ്യമോടികൾക്കും അപവാദ പ്രചരണങ്ങൾക്കും ദുഷ്ടതകൾക്കും ഹിംസകൾക്കും ചേരിതിരിവുണ്ടാക്കുന്നതിനും സഹായമായി അവർ അതിലേക്ക് നീങ്ങുന്നു. അത്തരം ചില മ്ലേച്ഛമായ പ്രതിഷേധ പ്രകടനങ്ങളും അട്ടിമറികളും അതുപോലുള്ള നശീകരണ പ്രവണതകളും ഈ സമീപകാലത്ത് മറ്റ് ദുഷിച്ച മതക്കാരിൽ നിന്നും രാജ്യത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നതായി നാം കാണുന്നു. ഈ ഇതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഈ മനുഷ്യൻ്റെ തെറ്റായ ചിന്തകളും അവൻ്റെ മതം എന്ന് പറയുന്നത് ഈ അവൻ്റെ തെറ്റായ ദുഷിച്ച പ്രവണതകൾ കാണിക്കുന്നതിന് മതം, ആനയ്ക്ക് മതം ഇളകുന്നു എന്ന് പറയുന്ന ആ മതം, അത് വരുമ്പോഴാണ് ഇവൻ മനുഷ്യന് അവന് ഭ്രാന്തളകുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ ഒരിക്കൽ കുറേ മണിപ്രാവുകൾ താമസിച്ചുകൊണ്ടിരുന്നു. ഉത്സവമായപ്പോൾ ആ ക്ഷേത്രം പെയിൻ്റടിച്ച് വൃത്തിയാക്കാനായിട്ട് ആളുകൾ വന്നപ്പോൾ ഈ പ്രാവുകൾ അവിടെ നിന്നും, പ്രാവുകളുടെ വലിയൊരു കുടുംബം അവിടെ നിന്നും മാറി അടുത്തുള്ള ഒരു പള്ളി, ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോയി. അതിൻ്റെ ഗോപുരങ്ങളിൽ അത് താമസിച്ചു. ക്രിസ്മസ് വന്നപ്പോൾ അവിടെയും വൃത്തിയാക്കാനുള്ള, പെയിൻ്റടിക്കാനുള്ള പരിപാടി തുടങ്ങിയപ്പോൾ അവരവിടെ നിന്നും മാറി നേരെ
അടുത്തുള്ള ഒരു മുസ്ലിം പള്ളിയിലേക്ക് പോയി. അതിൻ്റെ മുകളിൽ താവളമടിച്ചു. അവരുടെ ഈ റംസാനും അതുപോലുള്ള മതവിശേഷം വന്നപ്പോൾ അവിടെയും വൃത്തിയാക്കൽ തുടങ്ങിയപ്പോൾ ഇവരവിടെ നിന്നും മാറി തിരിച്ച് അമ്പലത്തിൽ തന്നെ ഗോപുരത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞു അവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ കാണാം ഈ അമ്പലത്തിൻ്റെയും പള്ളിയിലെയും മോസ്കിൻ്റെയൊക്കെ അടുത്തായിട്ട് വിവിധ മതസ്ഥർ തമ്മിൽ തല്ലി അടിച്ച് രക്തം വാർന്ന് അപകടപ്പെട്ട് കഴിയുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടുകൊണ്ടിരുന്ന ഈ പ്രാവുകളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു പ്രാവ് അമ്മയോട് ചോദിക്കുന്നു, എന്താ അമ്മേ ഈ ഇവരെല്ലാം മനുഷ്യർ അവിടെ കിടന്ന് അടികൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി തലയൊക്കെ കീറി കൈയും കാലും ഒടിഞ്ഞ് അവിടെ കഷ്ടപ്പെടുന്നു, എന്താണ് ഈ നടക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, അവർ മനുഷ്യരാണെന്നുള്ള രൂപം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യൻ അമ്പലത്തിൽ പോകുമ്പോൾ അവൻ ഹിന്ദു, മോസ്കി പോകുമ്പോൾ അവൻ മുസ്ലിം, ചർച്ചിൽ പോകുമ്പോൾ അവൻ ക്രിസ്ത്യൻ, പക്ഷേ അവന് വിവേകം എന്നുള്ളത് അവനില്ല. അപ്പോൾ അവൻ എന്തിനാ അപ്പോൾ തമ്മിൽ തല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറയുകയാണ്, അവർക്ക് മതം പിടിച്ചിരിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ മതം പിടിക്കും. ഇതാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ അത് ചോദിച്ചു, എന്താണ് നമ്മളും കുറേ കാലം ഈ പള്ളിയിലും ചർച്ചിലും മോസ്കിലുമായിട്ടൊക്കെ നമ്മളും മാറി നടന്നില്ലേ, അവിടെ താമസിച്ചില്ല, എന്നിട്ട് നമ്മളെന്താ അങ്ങനെ ആവാത്തത്? അപ്പോൾ അമ്മയുടെ മറുപടി നോക്കൂ, നാം ഉയർന്നവരായതുകൊണ്ടാണ് നാം ഈ മുകളിൽ താമസിക്കുന്നത്. യുവമാരിപ്പോഴും അധപ്പതനത്തിൽ കിടക്കുകയാണ്, അവൻ്റെ മനസ്സ് വിവേകത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് അവനെന്നും താഴെ കിടക്കുന്നത്, അവിടെ തമ്മിൽ തല്ലി ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഈ മതത്തിനെ കൊണ്ടുപോകുന്നവർ, അതിനെ നയിക്കുന്നവർ മതം പിടിച്ചവനാണെങ്കിൽ അവൻ മതഭ്രാന്തനാകും. അവനാണ് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ള മതത്തിലുള്ള ആളുകളെ പല രീതിയിൽ ദ്രോഹിച്ച് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ കമൻസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.